ഹായ് നമസ്കാരം. എത്ര ജോലിയുള്ള ആളാണെങ്കിലും ശരി, ഒരു നേരത്തെങ്കിലും ചിന്തിച്ചു പോകും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ബിസിനസ് തുടങ്ങിയാലോ എന്നത്. ഒരു പാസീവായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ബിസിനസ്സുകൾ നമ്മളെ ഒരുപാട് സഹായിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത പല ആൾക്കാരുണ്ട്. എന്നിരുന്നാലും നിർബന്ധമായിട്ടും നമ്മൾ ഇന്ത്യയിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു മോഡിൽ നമ്മളത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ എന്തൊക്കെ തരത്തിൽ ഇന്ത്യയിൽ ഒരു ഫേം നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓൺലൈൻ ജോബും ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യാൻ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ജോബും ഓൺലൈൻ ബിസിനസ്സുകളും മാത്രമല്ല എൻ്റെ കോഴ്സുകളെ കുറിച്ചും ഞാനുമായിട്ട് വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും ഇങ്ങനെയുള്ള സകലമായ പരിപാടികൾ അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഫൈൻ. ഇനി ഇന്ത്യയിലെ കമ്പനി രജിസ്ട്രേഷൻസ്. കമ്പനി രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫേം രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഫേംസ് ഉണ്ട്. ഒന്ന്, ഒരു സിംഗിൾ വ്യക്തിക്കൊരു ഫേം തുടങ്ങാം, രണ്ട് വ്യക്തികൾക്ക് തുടങ്ങാം, ഒരു കൂട്ടം ആൾക്കാർക്ക് തുടങ്ങാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഫോമേഷൻ, ഒരു ഫേം നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതിൽ ഒരു സിംഗിൾ വ്യക്തി തുടങ്ങുന്നതിനെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടോ അതിലധികമോ വ്യക്തികൾ ചെയ്യുന്നതിനെ അതിനൊരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. അങ്ങനെ സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു സൊസൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വലിയൊരു ടീമായിട്ട് സൊസൈറ്റി ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സൊസൈറ്റി ആക്ട് പ്രകാരം ഒരു ഫേമിനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. ഇനി ഒരു വ്യക്തി തന്നെ ഒരുപാട് വലിയ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനൊരു കമ്പനിയായിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൺ പേഴ്സൺ വൺ കമ്പനി എന്ന് പറഞ്ഞ് OPC എന്ന രീതിയിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ പല രീതിയിലും മെത്തേഡുണ്ട്. അതിൽ കുറച്ച് മെത്തേഡുകൾ ഞാൻ വിശദമായിട്ട് നിങ്ങളെ ആരെ കാണിച്ചു തരാൻ പോകുന്നു. അപ്പം ഇന്ത്യയിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ, ഒരു ഫേം രജിസ്റ്റർ ആരെ സമീപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരെ നമുക്ക് കോൺടാക്ട് ചെയ്ത് CA കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ലീഗൽ അഡ്വൈസർമാർ ഒരുപാട് ആൾക്കാരുണ്ട് ബിസിനസ്സിൻ്റെ, അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ടാക്സ് പ്രാക്ടീഷണേഴ്സ്, അവർ ഒരു പക്ഷെ നമ്മളെ സഹായിച്ചേക്കാം. അവർക്ക് അറിയുന്നവർ പലരും ഉണ്ടാകും, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവരാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല, നമ്മൾക്കൊരു ഫേം തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓൺലൈനിലൂടെ നമുക്ക് കൺസൾട്ട് ചെയ്യാനുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ കുറച്ച് നല്ല സ്ഥാപനം എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ചെന്നൈ ബേസ് ചെയ്തിട്ടും ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഇന്ത്യ ഫൈലിങ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി. അപ്പോൾ എനിക്ക് റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ഫേമിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേമിൻ്റെ ട്രേഡ് മാർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ നേരിട്ട് തന്നെ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് കമ്പനീസ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഫൈലിങ്സിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു റഫറൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വെബ്സൈറ്റ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കാര്യം ഓർക്കുക, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല, ഇന്ത്യ ഫൈലിങ്സിൻ്റെ ഒരു പ്രൊമോഷനല്ല. നിങ്ങൾ ഇന്ത്യ ഫൈലിങ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും സംഭവം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ എനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഇല്ലെന്ന് ആദ്യം തന്നെ അറിയിച്ചുള്ളൂ. കാരണം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്ത ഒരു സൈറ്റാണ്. എന്തൊക്കെ ഫോർമേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അതായത് രണ്ടോ അതിലധികമോ ഉള്ള ഒരു കമ്പനി ലെവൽ, ഒരു വ്യക്തിയല്ല ഒരു കമ്പനി ലെവലിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളൊരു വ്യക്തിക്ക് ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് സ്ഥാപനം തുടങ്ങണം. അതായത് ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരു GST നമ്പർ എടുക്കണം, എനിക്ക് ആമസോണിലൂടെ വിൽക്കണം, അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരു വെബ്സൈറ്റ് തുടങ്ങണം, എനിക്ക് ഇന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയാണ്, ഞാൻ ഇന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേക്ക് വേണ്ടി ഒരു കമ്പനിയുടെ ആവശ്യമുണ്ട്, അപ്പോൾ കമ്പനി ഒരു ഫേം തുടങ്ങണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അതിന് പറയുന്ന പേര് പ്രൊപ്രൈറ്റർഷിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഫണ്ടെല്ലാം ഉണ്ട്, നിങ്ങൾ തന്നെ ഓണർ, വേറെ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ഫേം തുടങ്ങാൻ പറ്റും. അതിനെ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. ഇതാണ് പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. പ്രൊപ്രൈറ്റർഷിപ്പിന് രജിസ്ട്രേഷൻ, ഇവരുടെ രജിസ്ട്രേഷൻ ഫീസ് 2557 രൂപയാണ്. ഇതിനകത്ത് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പാൻ കാർഡും ആധാർ കാർഡുമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ഡോക്യുമെൻ്റായിട്ട് ഇതിനകത്ത് ആവശ്യമുള്ളത്. അപ്പോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ അൺരജിസ്റ്റേർഡ് ടൈപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി മാനേജ്ഡ് ബൈ ഓൺ സിംഗിൾ പേഴ്സൺ. അതുപോലെ തന്നെ സോൾ ഓണർഷിപ്പ്, ഒറ്റൊരാൾക്ക് മാത്രം ഓണർഷിപ്പ് ഉള്ളൂ. അതിനകത്ത് നമുക്ക് ഡോക്യുമെൻറ്റേഷൻ, MSME സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ GST രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. ഇൻകം ടാക്സ് ഫയലിംഗ് ഇഫ് ടേൺ ഓവർ ഈസ് മോർ ദാൻ 2.5 ലാക്ക്. 2.5 ലാക്ക് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഫയലിംഗ് നിങ്ങൾ ചെയ്യണം. ഒരു വ്യക്തിയുടെ പേരിലാണ്, നിങ്ങളുടെ സ്വന്തം പേരിലാണ് നിങ്ങൾക്കത് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ട GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഷോപ്പ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ലൈസൻസ്, അതായത് നിങ്ങൾ
നിങ്ങൾക്ക് നാട്ടിലൊരു ചെറിയ റൂമുണ്ടാവും. ആ റൂമാണെങ്കിൽ പഞ്ചായത്ത് വഴിയോ മുനിസിപ്പാലിറ്റി വഴിയോ ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഇതിന് ആവശ്യമുണ്ട്. ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഏരിയയിൽ ഐ തിങ്ക് 250 or 500 rupees നിയറാണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ ഒരു 1000 rupees താഴെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ലൈസൻസിനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു കാര്യം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അത് ഇപ്പോഴാണെങ്കിൽ കെ സ്വിഫ്റ്റ് എന്ന പേരിലൊരു സംഭവം കേരളത്തിൽ വന്നിട്ടുണ്ട്. ഒറ്റ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ജി എസ് ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനി ഈ എം എസ് എം ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ജി എസ് ടിയുടെ രജിസ്ട്രേഷനും ഉദ്യം രജിസ്ട്രേഷനും ഉള്ള ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തരത്തിലുള്ള ഒരു രജിസ്ട്രേഷനാണ്, ലോക്കൽ ഗവൺമെൻറ് അല്ല, സെൻട്രൽ ഗവൺമെൻറ് തരത്തിലുള്ള രജിസ്ട്രേഷനാണ് ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനും കൂടി നമുക്കൊരു രജിസ്ട്രേഷൻ പോർട്ടലുണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവരുടെ സർവീസസ് ഉപയോഗിക്കാം. ഇവരുടെ സർവീസ് ഉപയോഗിച്ച് ഇവർ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുതരും. ജി എസ് ടി രജിസ്ട്രേഷൻ, ഉദ്യം രജിസ്ട്രേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടെ 2557 രൂപയുടെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ അവസ്ഥ. ഇനി അടുത്ത പ്രൊപ്രൈറ്റർഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് പാർട്ട്ണർഷിപ്പാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പാർട്ട്ണർഷിപ്പ്. രണ്ട് തരം പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഒന്ന് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ്, രണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അപ്പോൾ ഒന്ന് കമ്പനി ലെവലാണ്, രണ്ട് LLP രജിസ്ട്രേഷനാണ്. അപ്പോൾ LLPയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. LLP എന്ന് പറഞ്ഞത് ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പാണ്. അതായത് ലൈബിലിറ്റി എന്ന് പറഞ്ഞത് ഒരു ലിമിറ്റഡാണ്. ആ വ്യക്തികളുടെ പേഴ്സണലായിട്ടുള്ള അസറ്റ്സുകളിലേക്ക് ഒന്നും എന്ത് വരില്ല, ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ അസറ്റ്സുകളിലേക്കൊന്നും കൈകടത്തില്ല. മനസ്സിലായില്ല? അവിടെ ലൈബിലിറ്റി എന്ന് പറഞ്ഞത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മാത്രമല്ല ഓഡിറ്റിംഗ് ഇതിനാവശ്യമില്ല. കാരണം അതിനൊരു ഫണ്ടിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു വർഷത്തേക്ക് ഒരു ഓഡിറ്റിംഗ് വേണം. സാധാരണ കമ്പനികൾക്ക് ഓഡിറ്റിംഗ് വേണം. ആ ഓഡിറ്റിങ്ങിൻ്റെ ആവശ്യകത ശരിക്കും വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും ഒരു LLPയുടെയും അതുപോലെ തന്നെ കമ്പനിയുടെയും അവസ്ഥയൊക്കെ. ഈ പാർട്ട്നേഴ്സിനെ ഈ LLPയിൽ ഡിസൈനേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയും, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയും. അത് കമ്പനിയുടെ കേസിൽ ഡയറക്ടേഴ്സ് എന്നാണ് അതിനെ പറയുക. അതുപോലെ തന്നെ LLPയുടെ കേസിൽ നമുക്ക് LLP ഡീഡ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഡീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റാണ് വരുന്നത്. LLP 2008 LLP ആക്ട് പ്രകാരം ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ കംപ്ലയിൻസ് ചെയ്യുന്നത് എന്തൊക്കെ കുറച്ച് ഫോംസ് ഉണ്ട്. അത് ഫോം 11 ഉണ്ട്, അതിൽ ഫോം 8 ഉണ്ട്, ITR 5. കമ്പനിക്ക് ITR കൃത്യമായിട്ട് ഫയൽ ചെയ്യണം. അപ്പോൾ ഒരു കമ്പനിയുടെ പേരിൽ ഇപ്പോൾ ഉദാഹരണം ഏതാണ് കമ്പനി, ABCD LLP എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരിൽ സെപ്പറേറ്റ് പാൻ കാർഡ് കിട്ടും. കമ്പനി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, നമ്മുടെ വ്യക്തികളെ പോലെ തന്നെ സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. കമ്പനിയുടെ പേരിൽ IT ഫയൽ ചെയ്യണം. കമ്പനിയുടെ പേരിൽ കൃത്യമായിട്ടും ഈ പറഞ്ഞ ഫോം 11 ഫോം 8 ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓരോ വർഷവും നമ്മൾ ആനുവൽ കംപ്ലയൻസ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ LLP ഞാൻ പറഞ്ഞു, അതൊരു പ്രൊപ്രൈറ്റർഷിപ്പ് വന്നു. പിന്നെ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം 2 പാർട്ട്നേഴ്സ്, മാക്സിമം 50 പാർട്ട്നേഴ്സ് വരെ നമുക്ക് ആവും. പാർട്ട്ണർഷിപ്പ് ഡീഡ് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. ഈ പറഞ്ഞ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലും അതുപോലത്തെ പാർട്ട്ണർഷിപ്പിൽ അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. ഇത് പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് ഇത് സംഭവം വരുന്നത്. ഇതിനകത്ത് ITR 5 നമ്മൾ ITR 5 നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യണം. അതായത് ഇൻകം ടാക്സ് റിട്ടേൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ പിന്നീട് വരുന്നത് കമ്പനി. കമ്പനിയുടെ കേസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി OPC എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ല, 1% 1 company എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് ഡയറക്ടേഴ്സ് മിനിമം 2 ഡയറക്ടേഴ്സ്, മാക്സിമം എത്ര ഡയറക്ടേഴ്സ് വരെ നമുക്ക് ആവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, മാക്സിമം 15 ഡയറക്ടേഴ്സ്. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ഹോൾഡേഴ്സ് 200 ഷെയർ ഹോൾഡേഴ്സിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിമിറ്റ് ഉണ്ട്, അതിന് മാക്സിമം 200 ആണ്. മിനിമം 2 ഷെയർ ഹോൾഡറിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് 1% കമ്പനി ആണെങ്കിൽ 1 director 1 nominee director എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൂടി നമ്മൾ ആഡ് ഓൺ ആയിട്ട് വെക്കുക. അതായത് നമ്മുടെ നോമിനി, നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോമിനി ഡയറക്ടറായിട്ട് നമുക്ക് ഒരാളെ കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതാണ് 1 person 1 company. ഹൈ ലെവലിലെ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് MOA AOA അതുപോലെ തന്നെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിതിന് ആവശ്യം, എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇവിടെയും ലിമിറ്റഡാണ്, ലൈബിലിറ്റി ലിമിറ്റഡാണ്. പക്ഷേ കമ്പനിയുടെ എന്തെങ്കിലുമൊക്കെ, കമ്പനി ആക്ട് പ്രകാരം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വന്നാൽ അത് നമ്മളെയും ബാധിക്കാം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അസറ്റ്സിലേക്ക് ബാധിക്കാനുള്ള ഒരു സാധ്യത നമുക്കതിനകത്ത് കാണുന്നുണ്ട്. അണ്ടർ കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ വർഷവും നമുക്ക് ചെയ്യേണ്ട കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ ITR 6, MCA ഫയലിംഗ്, ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ്, അത് ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഈ LLPയും അതുപോലെ തന്നെ ഈ കമ്പനിയും ട്രാൻസ്ഫറബിളാണ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് അറിയാനുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ പിന്നെയും ഒരുപാട് കമ്പനിയുടെ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിധി കമ്പനി രജിസ്ട്രേഷൻ
നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിധി, ഒരുപാട് നിധി കമ്പനിയുടെ പേരിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഫണ്ട് കൊടുക്കുകയും ഫണ്ട് റേസ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരെ കുറിച്ച്, കുറേ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ടൈപ്പ് കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ജി എസ് ടിയുടെ പ്രോസസ്സ്, അതുപോലെ തന്നെ കമ്പനിയുടെ ട്രാൻസ്ഫർ, ഒരു കമ്പനി ഇന്ന സംഭവത്തിലേക്ക് മാറ്റുന്നത്, അതുപോലെ FSSI ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസിൻ്റെ കാര്യങ്ങൾ, ഉദയം രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് പറഞ്ഞ ഇന്ത്യ ഫയലിങ്സ്. സോ അവരുടെ വെബ്സൈറ്റ് നമ്മൾ ഒരു റഫറൻസ് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ USA കമ്പനി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കോസ്റ്റ് 43,982 ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ പ്രൊഫഷണൽ ടാക്സ് രജിസ്ട്രേഷൻ, അതുപോലെ Section 8 കമ്പനി ISO രജിസ്ട്രേഷൻ, കമ്പനിയുടെ ISO രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ രജിസ്ട്രേഷൻ, ട്രേഡ് ലൈസൻസ്, പബ്ലിക് ലിമിറ്റഡ് കമ്പനി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ, അതായത് പബ്ലിക് ലിമിറ്റഡ് എന്നാൽ ലിമിറ്റഡ്, PBC ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ലേ, അതുപോലെ സംഭവം. അതുപോലെ കമ്പനിയുടെ നെയിം ചേഞ്ച് ചെയ്യുന്നത്, ഫയർ ലൈസൻസ്, ഇങ്ങനെയുള്ള എല്ലാ പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ്. അത് റഫറൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ് ഇന്ത്യ ഫയലിങ്സ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ അഡ്വൈസ് മുഖാന്തരം മാത്രമേ ഇത്തരത്തിലുള്ള പ്രോസസ്സൊക്കെ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ അടുത്തുള്ള അവരെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ റഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇന്ത്യ ഫയലിങ്സിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നിങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്സ്, കോളേഗ്സ്, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് അവരെ കൂടി കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കുക. എന്തായാലും മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് റോണി സൈനിങ് ഓഫ്. ബൈ ബൈ.